ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. ജലസംരക്ഷണത്തിലും ശുചീകരണത്തിലും സ്ത്രീകളുടെ നിസ്വാർത്ഥ സേവനങ്ങളെ പ്രശംസിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ക്യാച്ച് ദ റെയിൻ പ്രചാരണത്തിന് രാഷ്ട്രപതി തുടക്കം കുറിച്ചു. സുസ്ഥിര രാജ്യപുരോഗതിക്ക് അടിസ്ഥാന സൗകര്യ വികസനം ഊർജ്ജം പകരുമെന്ന് ബജറ്റ് അനന്തര വെബിനാറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അറിവുകളെ കാലാനുസൃതമായി നവീകരിക്കാനും സാമൂഹ്യ പുരോഗതിക്ക് ഉപയോഗിക്കാനും സർവകലാശാലകൾക്ക് കഴിയണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സർക്കാർ രൂപീകരണ ശ്രമങ്ങൾ ഊർജിതം. മേഘാലയയിൽ തിമോത്തി ഡി ഷിറ പ്രോടൈം സ്പീക്കർ. യുവ ഉത്സവ ഇന്ത്യ അറ്റ് 2047 കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് താക്കൂർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ വയനാടും പാലക്കാടും പരിപാടികൾ. സന്തോഷ് ട്രോഫി കിരീട പോരാട്ടത്തിൽ ഇന്ന് കർണാടക മേഘാലയയെ നേരിടും. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് മുംബൈയിൽ തുടക്കം. സമ്പൂർണ്ണ ശുചിത്വ രാഷ്ട്രം എന്ന ലക്ഷ്യം കൈവരിക്കാൻ സർക്കാരിന്റെ പ്രവർത്തനങ്ങളോടൊപ്പം ജനങ്ങളുടെ സഹകരണവും അനിവാര്യമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. 2023 സ്വച്ഛ് സുജൽ ശക്തി പുരസ്കാരങ്ങൾ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ജലശക്തി അഭിയാന് കീഴിൽ മഴവെള്ള സംഭരണ പ്രചാരണ പരിപാടി ക്യാച്ച് ദ റെയിൻ 2023 രാഷ്ട്രപതി തുടക്കം കുറിച്ചു. ജൽശക്തി സേ നാരി ശക്തി എന്ന വീഡിയോയും ജലസംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്ന സ്റ്റാമ്പും പ്രകാശനം ചെയ്തു. ജലസംരക്ഷണത്തിലും ശുചീകരണത്തിലും സ്ത്രീകളുടെ നിസ്വാർത്ഥ സേവനങ്ങളെയും സംഭാവനകളെയും രാഷ്ട്രപതി പ്രശംസിച്ചു. സ്വച്ഛ് ഭാരത് ദൌത്യം, ജൽജീവൻ ദൌത്യം, ദേശീയ ജലദൌത്യം എന്നീ വിഭാഗങ്ങളിലാണ് സ്വച്ഛ് സുജൽ ശക്തി പുരസ്കാരങ്ങൾ സമ്മാനിച്ചത്. കേന്ദ്ര ജൽശക്തി മന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത് ചടങ്ങിൽ പങ്കെടുത്തു. സുസ്ഥിര രാജ്യ പുരോഗതിക്ക് അടിസ്ഥാന സൌകര്യ വികസനം ഊർജ്ജം പകരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അടിസ്ഥാന സൌകര്യവും വികസന നിക്ഷേപവും എന്ന വിഷയത്തിലെ 8-ാമത് ബജറ്റ് അനന്തര വെബിനാറിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. അടിസ്ഥാന സൌകര്യ വികസനത്തിൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കാൻ എല്ലാ സർക്കാർ വകുപ്പുകളോടും ശ്രീ മോദി ആഹ്വാനം ചെയ്തു. ദേശീയ അടിസ്ഥാന സൌകര്യ പൈപ്പ് ലൈനു കീഴിൽ വരും വർഷങ്ങളിൽ 110 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപമാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് നടന്ന 3 വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ സർക്കാർ രൂപീകരണ ശ്രമങ്ങൾ ഊർജ്ജിതം. മേഘാലയയിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട നിയമസഭയുടെ പ്രോടൈം സ്പീക്കറായി മുതിർന്ന നിയമസഭാംഗമായ തിമോത്തി ഡി ഷിറ ചുമതലയേറ്റു. ഗവർണർ ഫാഗു ചൌഹാൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സർക്കാർ രൂപീകരിക്കാൻ NPPയുടെ നേതൃത്വത്തിലുള്ള സഖ്യത്തെ പിന്തുണച്ചതിന് HSPDP MLA മാർക്ക് നേരെ നടന്ന ആക്രമണത്തെ ഉപമുഖ്യമന്ത്രി പ്രെസ്റ്റോൺ ടിൻസോങ് അപലപിച്ചു. അതിനിടെ നാഗാലാന്റ് മുഖ്യമന്ത്രി നെയ്ഫിയു റിയോ രാജിവെച്ചു. NDPP പാർട്ടിയുടെ നിയമസഭാ കക്ഷി നേതാവായി ഐകകണ്ഠേന തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെയാണ് നെയ്ഫിയു റിയോ ഗവർണർ ലാ ഗണേശന് ഇന്ന് രാജി സമർപ്പിച്ചത്. ചൊവ്വാഴ്ച കൊഹിമയിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തേക്കും. യുവ ഉത്സവ ഇന്ത്യ അറ്റ് 2047 പഞ്ചാബിലെ റോപ്പാറിൽ കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി അനുരാഗ് സിംഗ് താക്കൂർ ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യത്തിന്റെ അമൃത മഹോത്സവ വേളയിൽ സ്വാതന്ത്ര്യസമരത്തിന് നിസ്തുലമായ സംഭാവനകൾ നൽകിയ പഞ്ചാബിൽ നിന്ന് യുവോത്സവം ആരംഭിക്കാനായത് അഭിമാനകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. വികസനവും പൈതൃകവും മൂല്യങ്ങളും മനസ്സിൽ വെച്ച് മികച്ച പ്രവർത്തനം കാഴ്ചവയ്ക്കാൻ യുവാക്കളോട് അദ്ദേഹം അഭ്യർത്ഥിച്ചു. യുവജനകാര്യ കായിക മന്ത്രാലയത്തിന് കീഴിലുള്ള നെഹ്റു യുവകേന്ദ്ര മുഖേന ആദ്യഘട്ടത്തിൽ 150 ജില്ലകളിലാണ് യുവ ഉത്സവ് സംഘടിപ്പിക്കുന്നത്. കേരളത്തിൽ വയനാടും പാലക്കാടും യുവ ഉത്സവ പരിപാടികൾ സംഘടിപ്പിച്ചു. പത്മശ്രീ പുരസ്കാര ജേതാവ് ശ്രീ ചെറുവയൽ രാമൻ മുഖ്യാതിഥിയായി. വിശദാംശങ്ങളുമായി വയനാട് നിന്നും ആകാശവാണി പ്രതിനിധി അരുൺ വിൻസെന്റ്. നെഹ്റു യുവകേന്ദ്രയുടെ നേതൃത്വത്തിൽ വയനാട് പാലക്കാട് ജില്ലകളിൽ നടന്ന ജില്ലാതല യുവ ഉത്സവ് സമാപിച്ചു. പാലക്കാട് നടന്ന യുവ ഉത്സവ് VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. വയനാട്ടിൽ നടന്ന യുവ ഉത്സവ പരിപാടി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമിയും ഉദ്ഘാടനം ചെയ്തു. സബ് കളക്ടർ ആർ ശ്രീലക്ഷ്മി മുഖ്യപ്രഭാഷണം നടത്തി. യുവ ഉത്സവത്തോടനുബന്ധിച്ച് യുവാക്കൾക്കായി കവിതാ രചന, പ്രസംഗ മത്സരം, നാടോടി സംഘനൃത്തം, മൊബൈൽ ഫോട്ടോഗ്രാഫി മത്സരം എന്നിവയും നടന്നു. ലീഡ് ബാങ്ക്, എക്സൈസ്, സംസ്ഥാന ആരോഗ്യമിഷൻ, ശുചിത്വ മിഷൻ, ആരോഗ്യവകുപ്പ് എന്നിവയുടെ സ്റ്റാളുകളും ഒരുക്കിയിരുന്നു. ജനപങ്കാളിത്തം കൊണ്ട് ഉത്സവ് ഏറെ ശ്രദ്ധേയമായി. യുവജനങ്ങളുടെ സർഗാത്മകമായ കഴിവുകൾ പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിച്ചത്. രാജ്യത്തെ കോടതികൾ കടലാസരഹിതമാക്കുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ഒഡീഷയിലെ ഭുവനേശ്വറിൽ നടക്കുന്ന കിഴക്കൻ സംസ്ഥാനങ്ങളിലെ കേന്ദ്ര സർക്കാർ കൌൺസിലർമാരുടെ 1-ാം സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നീതി വിതരണ സംവിധാനം ഡിജിറ്റലാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇ കോടതി പദ്ധതിയുടെ 3-ാം ഘട്ടം ആരംഭിച്ചു കഴിഞ്ഞു.
കോടതികളിൽ കെട്ടിക്കിടക്കുന്ന 4,90,00,000 കേസുകളിൽ ഭൂരിഭാഗവും കൈകാര്യം ചെയ്യുന്നത് കീഴ്ക്കോടതികളായതിനാൽ അവ നേരിടുന്ന വെല്ലുവിളികൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു. പ്രാദേശിക കോടതികളിലും ഹൈക്കോടതികളിലും മാതൃഭാഷയിൽ സംവദിക്കാനുള്ള അവസരം ഒരുക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രിയുമായ മനീഷ് സിസോദിയയുടെ കസ്റ്റഡി കാലാവധി തിങ്കളാഴ്ച വരെ നീട്ടി. മദ്യനയവുമായി ബന്ധപ്പെട്ട് സിബിഐ എടുത്ത കേസിലാണ് ഡൽഹി കോടതിയുടെ നടപടി. സിസോദിയ ചോദ്യം ചെയ്യലുമായി സഹകരിച്ചില്ലെന്ന് വ്യക്തമാക്കിയ സിബിഐ 3 ദിവസം കൂടി കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യപ്പെട്ടു. സിസോദിയയുടെ ജാമ്യാപേക്ഷ ഈ മാസം 10 പരിഗണിക്കും. രാജ്യത്തെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ സംരംഭങ്ങളുടെ പ്രദർശനത്തിനും മേളയ്ക്കും രാജസ്ഥാനിലെ കോട്ടയിൽ തുടക്കമായി. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും കേന്ദ്രമന്ത്രി നാരായൺ റാണയും ചേർന്ന് മേള ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AAR ന്യൂസ് അണ്ടർസ്കോർ TVയും എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ശ്രീലങ്കൻ വിദേശകാര്യമന്ത്രി മുഹമ്മദ് ഉവൈസ് മുഹമ്മദ് അലി സബ്രിയുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. നിക്ഷേപം, വ്യാപാരം, വികസന പങ്കാളിത്തം എന്നിവയെക്കുറിച്ച് ഇരുമന്ത്രിമാരും അഭിപ്രായങ്ങൾ പങ്കുവച്ചു. ശ്രീലങ്കയുടെ സാമ്പത്തിക വീണ്ടെടുക്കൽ സുഗമമാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള സഹകരണവും ചർച്ചാ വിഷയമായതായി ശ്രീ എസ് ജയശങ്കർ ട്വീറ്റ് ചെയ്തു. മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ സംബന്ധിച്ച ചർച്ചകളും നടന്നു. പുതിയ കാലത്തിന്റെ വെല്ലുവിളികൾ നേരിടാൻ കൂടുതൽ മുന്നേറേണ്ടതുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. അറിവുകളെ കാലാനുസൃതമായി നവീകരിക്കാനും ആ അറിവ് സാമൂഹ്യ പുരോഗതിക്ക് ഉപയോഗിക്കുന്നതിനുള്ള കേന്ദ്രമായി മാറാനും സർവകലാശാലകൾക്ക് കഴിയണമെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ശാക്തീകരിക്കാനുള്ള സർക്കാർ ശ്രമങ്ങൾ ഫലം കാണുന്നുണ്ടെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി, നാക് അംഗീകാര പരിശോധനയിൽ കേരളത്തിലെ സർവകലാശാലകൾ മികച്ച നേട്ടം കൈവരിച്ചതായും ചൂണ്ടിക്കാട്ടി. കൊച്ചി ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കുമെന്ന് എറണാകുളം ജില്ലാ കളക്ടർ രേണുരാജ്. തീ അണയ്ക്കാൻ അഗ്നിരക്ഷാസേന തന്നെ ശ്രമം തുടരും. ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ല. ബ്രഹ്മപുരത്തും സമീപത്തുമുള്ളവർ നാളെ വീടുകളിൽ കഴിയണം. ഇവിടെ കൂടുതൽ ഓക്സിജൻ കിയോസ്കുകൾ സജ്ജമാക്കുമെന്നും കളക്ടർ അറിയിച്ചു. 6 കോഡില്ലാതെ ഹോൾമാർക്ക് ചെയ്ത സ്വർണ്ണാഭരണങ്ങളുടെയും സ്വർണ്ണനിർമ്മിത കരകൌശല വസ്തുക്കളുടെയും വിൽപ്പന അടുത്ത മാസം മുതൽ നിരോധിക്കാൻ തീരുമാനം. ചെറുകിട യൂണിറ്റുകളിൽ ഗുണനിലവാരം ഉറപ്പാക്കാനാണ് തീരുമാനമെന്ന് ഉപഭോക്തൃകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിന്റെ അവലോകന യോഗത്തിന് ശേഷമാണ് തീരുമാനം. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനൽ ഇന്ന്. റിയാദിലെ കിംഗ് ഫഹദ് സ്റ്റേഡിയത്തിൽ രാത്രി 9 കർണാടകയും മേഘാലയയും തമ്മിലുള്ള കിരീട പോരാട്ടം. ലൂസേഴ്സ് ഫൈനലിൽ പഞ്ചാബ് സർവീസസിനെ നേരിടുകയാണ്. പകുതി സമയം പിന്നിടുമ്പോൾ സർവീസസ് 1 മുൻപിലാണ്. ചരിത്രം കുറിച്ച് വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് മുംബൈയിൽ ഇന്ന് തുടക്കം. 5 ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത്. മുംബൈ ഇന്ത്യൻസ് അല്പസമയത്തിനകം ഗുജറാത്ത് ജയന്റ്സിനെ നേരിടും. ക്രിസ്തുമത വിശ്വാസികൾ കടൽ യാത്രയിലെ രക്ഷകനായി കണക്കാക്കുന്ന വിശുദ്ധ അന്തോണീസ് പുണ്യാളന്റെ തിരുനാൾ ശ്രീലങ്കയിലെ കച്ചത്തീവിൽ നടന്നു. ഇന്ന് നടന്ന വാർഷിക വിരുന്നിൽ പങ്കെടുക്കാൻ 2,400 ഇന്ത്യൻ തീർത്ഥാടകർ ദ്വീപിലെത്തിയിരുന്നു. തീർത്ഥാടകർക്കും വൈദികർക്കും താമസത്തിനുള്ള ക്രമീകരണങ്ങൾ ജാഫ്നയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറലും പ്രാദേശിക ഉദ്യോഗസ്ഥരും ചേർന്ന് ഏർപ്പെടുത്തി. കേരളത്തിൽ 2 കൂടി കനത്ത ചൂട് തുടരും. പകൽ താപനില 39°C വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പുമുണ്ട്. രാജ്യത്ത് സമീപകാലത്ത് ചത്ത കടുവകളുടെ എണ്ണം തിട്ടപ്പെടുത്തണമെന്ന് സുപ്രീംകോടതി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. രാജ്യത്തെ കടുവകളെ രക്ഷിക്കാൻ റിസർവ് വനങ്ങളിൽ നിന്ന് ജനവാസ കേന്ദ്രങ്ങൾ മാറ്റി സ്ഥാപിക്കണമെന്ന ഹർജി പരിഗണിക്കവെയാണ് ജസ്റ്റിസ് KM ജോസഫ് അധ്യക്ഷനായ ബെഞ്ച് നിർദ്ദേശം നൽകിയത്. അടുത്തിടെ നിരവധി കടുവകൾ ചത്തതായി ഒരു പത്രവാർത്ത വന്നതായി ബെഞ്ചിലെ അംഗം കൂടിയായ ജസ്റ്റിസ് BV നാഗരത്ന പറഞ്ഞു. മുളയിൽ നിർമ്മിച്ച ലോകത്തെ ആദ്യ അപകട പ്രതിരോധ സംവിധാനം മഹാരാഷ്ട്രയിലെ വാണി വരോറ ദേശീയപാതയിൽ സ്ഥാപിച്ചു. ബാഹുബലി എന്ന് പേരിട്ടിരിക്കുന്ന 200 നീളമുള്ള ബാംബു ക്രാഷ് ബാരിയർ കർശനമായ പരിശോധനകൾക്ക് വിധേയമാക്കിയതിനു ശേഷമാണ് സ്ഥാപിച്ചത്. ജലസംരക്ഷണത്തിലും ശുചീകരണത്തിലും സ്ത്രീകളുടെ നിസ്വാർത്ഥ സേവനങ്ങളെ പ്രശംസിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ക്യാച്ച് ദ റെയിൻ പ്രചാരണത്തിന് രാഷ്ട്രപതി തുടക്കം കുറിച്ചു. സുസ്ഥിര രാജ്യ പുരോഗതിക്ക് അടിസ്ഥാന സൌകര്യ വികസനം ഊർജ്ജം പകരുമെന്ന് ബജറ്റ് അനന്തര വെബിനാറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അറിവുകളെ കാലാനുസൃതമായി നവീകരിക്കാനും സാമൂഹ്യ പുരോഗതിക്ക് ഉപയോഗിക്കാനും സർവകലാശാലകൾക്ക് കഴിയണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ.
വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സർക്കാർ രൂപീകരണ ശ്രമങ്ങൾ ഊർജിതം. മേഘാലയയിൽ തിമോത്തി ഡി ഷിറ പ്രോടേം സ്പീക്കർ. യുവ ഉത്സവ ഇന്ത്യ അറ്റ് 2047 കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് താക്കൂർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ വയനാടും പാലക്കാടും പരിപാടികൾ. സന്തോഷ് ട്രോഫി കിരീട പോരാട്ടത്തിൽ ഇന്ന് കർണാടക മേഘാലയയെ നേരിടും. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് മുംബൈയിൽ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.